നവംബർ 20 നമ്മളിന്ന് പരിചയപ്പെടുക. 3 സൈനികരായ വിശുദ്ധരെയാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ സൈനികർക്കൊന്നും ക്രിസ്ത്യാനികളാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കാനോ അവർക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിശുദ്ധർ, ആത്മായ വിശുദ്ധർ. ഇവർ സൈനികരാണ്, വിശ്വാസികളാണ് എന്നതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്ന രക്തസാക്ഷികളായ 3 പേരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുക. വിശ്വത്താവിയോ, വിശ്വസൊളുത്തോരെ, വിശ്വവെന്തോരെ, ഇവർ 3 പേരും സൈനികരാണ്. ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ മതപീഡനം, അഗ്വാനം തുടങ്ങിയപ്പോൾ 3 പേരും നാടുവിടാൻ തീരുമാനിച്ചു. ഇവരുടെ പീഡകർ പിന്നാലെ തന്നെയുണ്ടായിരുന്നു. അവന്തോരെയും ഒത്താവിയെയും ഇറ്റലിയിലെ തോറിനയിൽ വെച്ച് പിടികൂടി അവിടെ വെച്ച് കൊന്നു. സൊളുത്തോരയെ അവർ പിടികൂടിയത് ദിവസങ്ങൾക്ക് ശേഷം ദോറ റിപ്പാര്യ എന്ന തീരത്ത് വെച്ചാണ്. ജൂലിയാന എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിശ്വാസി ഇവരുടെ ശരീരം രഹസ്യമായി എടുത്ത് സംസ്കരിച്ച് അതിൻ്റെ മേൽ ഒരു ചെറിയ കപ്പെള്ള പണിതു. പിന്നീട് 1600 മുതൽ 1536 വരെ ഇവരുടെ തിരുശേഷിപ്പ് വിശ്വസൊളുത്തോരൻ്റെ നാമത്തിലുള്ള ബെനഡിക്റ്റൻ ബസലിക്കയിൽ സൂക്ഷിച്ചു. ഫ്രഞ്ചുകാർ ഈ പള്ളി തകർത്തതിനെ തുടർന്ന് 1536 തിരുശേഷിപ്പ് ഈശോസഭ വൈദികർ ഏറ്റെടുത്തു. ജനുവരി 19, 1975 ഇവരുടെ 3 പേരുടെയും നാമത്തിൽ സ്ഥാപിച്ച ഇറ്റലിയിലെ പിയമോന്ത എന്ന സ്ഥലത്ത് പണി കഴിപ്പിച്ച പള്ളിയിലേക്ക് ആഘോഷകരമായ പ്രതീക്ഷണത്തോടെ കൊണ്ടുവന്നു. സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ വിശ്വാസം ത്യജിക്കാൻ ആഗ്രഹിക്കാതെ മരണം വരിച്ച നമ്മുടെ പൂർവികരുടെ പാത പിന്തുടരാനുള്ള വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവരെയും ആവശ്യമില്ലാതെ ക്രിസ്തുവിനെയും സഭയെയും തള്ളിപ്പറയുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ തിരുരക്തത്താൽ നാം എല്ലാവരും കഴുകി ശുദ്ധിയുള്ളവരാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ സഹായം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.